ഹായ്, എല്ലാവർക്കും പെണ്ണമ്മാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം മൂത്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇടിച്ചക്കയ്ക്ക് പാകമാണോ എന്നറിയത്തില്ല, മുറിച്ച് നോക്കിയാൽ അറിയാം. എന്തായാലും നമുക്കിന്ന് ഈ ചക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഈ ചക്ക മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് പാകത്തിന് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ചക്ക എല്ലാം തൊലി ചെത്തി വേണ്ടേ കഷ്ണങ്ങളാക്കി ചട്ടിയിൽ അടുപ്പ് വേഗം വെച്ചു. ഇച്ചിരി പാകത്തിന് ഉപ്പുമിട്ട് ഇച്ചിരി നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ചട്ടി വെച്ചത് അതിന് കറയുണ്ടല്ലോ, അത് തിളച്ച് വരുമ്പം വേറെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചട്ടിയിലാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് വേകട്ടെ. വെന്തിട്ട് നമുക്ക് അത് ആറിക്കഴിഞ്ഞിട്ട് ചതച്ച് എടുക്കാം. അപ്പോൾ വേകാനെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിപ്പം വെള്ളം നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കത്തില്ല. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒത്തിരി വേകണ്ട. ഒത്തിരി വെന്താൽ നമ്മൾ ചതയ്ക്കുമ്പോൾ അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകും. വെള്ളം ഊറ്റിക്കളയാനാണ് ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേകട്ടെ, നല്ലപോലെ വെന്തിട്ട് നമുക്ക് ആറിയിട്ട് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാലകൾ റെഡിയാക്കാം. നമ്മൾ ചക്ക വേവിച്ച് അതുകൊണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഇടിച്ചക്ക പരുവത്തിനുള്ള ചക്കയല്ല കിട്ടിയത്, ഇച്ചിരി കൂടെ മൂപ്പുള്ള ചക്കയാണ്. എങ്കിലും നമുക്കത് അടിപൊളിയായിട്ടുള്ളൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന മസാലകളാണ് കേട്ടോ. മസാല ഒരു ഊറി തേങ്ങയുടെ പകുതി, പകുതി എന്ന് പറഞ്ഞാൽ ഒരു മുറി മുഴുവനില്ല, ഒരു കുറച്ച് കുറച്ച് മുക്കാൽ മുറി എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞൾപ്പൊടി ചക്കയിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പത്ത് അല്ലി, ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു ജീരകം, ഒരു 15 കാന്താരി കാണും. ചെറിയ കാന്താരി ആയതുകൊണ്ടാണ് അത്ര എടുത്തത്. എരിവുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ വറുക്കാൻ ഇച്ചിരി ഒരു 1.5 ടീസ്പൂൺ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വറ്റൽമുളക് വേണം. അപ്പോൾ നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം, ചതച്ചെടുക്കാം. നമ്മൾ ചട്ടി തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ. ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊഴിച്ചു, എണ്ണ ചൂടായി. ഇച്ചിരി കടുക് കൂട്ടിയിട്ടുണ്ട്, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പൊട്ടട്ടെ. ഈ കുറച്ച് വെച്ചേക്കുമായിരുന്നു, അതാ കടുക് പൊട്ടാൻ താമസം. എന്നിട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ. അരി ഒന്ന് മുരിഞ്ഞ് വരും, നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ. സൗണ്ട് ഇതുപോലെ സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ മുരിഞ്ഞ് വന്നു. കരിയണ്ട, നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടിയൊക്കെ ഇട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തു. ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല ചക്ക ചതച്ചത്. നമുക്ക് ഈ അരപ്പും കൂടി അതിലേക്ക് ഇടാം, നടുക്കോട്ടിടാം. എന്നിട്ട് ഇപ്പം ഇളക്കണ്ട, സൈഡിൽ കൂടെ ഇതാണ്ട് ഇങ്ങനെ ഒന്ന് തപ്പി പൊത്തി വെക്കുക എന്ന് പറയും. നമുക്കി ഇങ്ങനെ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി. ചക്ക വെന്തത് കൊണ്ട്
ചക്കയ്ക്കകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചക്ക വെന്തിരിക്കുന്നത് കൊണ്ട് അധികം വേവണ്ട, ഒന്ന് ആവി അരപ്പൊന്ന് വേവാൻ വേണ്ടി ഒന്ന് ആവി കയറിയാൽ മതി. നമുക്ക് നടച്ചു നോക്കാം. നമുക്ക് ചക്കത്തോര തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്, ആവി വന്നു തുടങ്ങി, പാകമായിട്ടുണ്ട്, കറക്റ്റായി, നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. കണ്ടേ, കുഴഞ്ഞു പോയിട്ടില്ല, വെന്ത് പോയിട്ടില്ല, പാകമായിട്ടുണ്ട്. അതിൽ ഇടിച്ചക്കാലും മൂത്ത ചക്കയായിരുന്നു, എങ്കിലും അടിപൊളി ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് മുറിച്ച് വേവിക്കുന്ന പരുവം കൊണ്ടാണ്. പിന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ദാ നമ്മുടെ ഇടിച്ചക്ക തോരൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇച്ചിരി മൂത്ത ചക്കയായിരുന്നു, എങ്കിലും അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും പൊന്നമ്മാസ് രുചിക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എല്ലാവരും അത് ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും കമൻറ്റ് അറിയിക്കണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.